ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഓറിയോ ബിസ്ക്കറ്റ് കേക്ക്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. പ്രഷർ കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കുക്കർ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഹീറ്റ് ആവാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നെയ്യ് തടവി വയ്ക്കാം. ഇതുപോലെ കുറച്ച് നെയ്യ് തടവി വയ്ക്കാം. ബട്ടർ പേപ്പർ വേണമെങ്കിലും വയ്ക്കാം, ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കുന്നില്ല. ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ഗ്ലാസ് പാല്. രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ജാറിലിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് കുറച്ചായി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നെയ്യ് തടവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടി. കുക്കർ ഇപ്പം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഹീറ്റ് ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബേക്കർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയിട്ടുണ്ട്, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ്. നമ്മുടെ സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിനെ പോലെ തന്നെ നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണിത്.
ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.